ഇന്നൊരു ഫ്ലവർ ഉണ്ടാക്കാൻ പഠിക്കാം. നമുക്ക് ഇപ്പോൾ അതിന് വേണ്ടത് ഒരു ഷീറ്റ് പേപ്പറാണ്. ഷീറ്റ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒരു പെറ്റൽ ഉണ്ടാക്കി എടുക്കണം. ഇതുപോലെ റൗണ്ടായിട്ട് ഒരു ലീഫ് പോലെ, ലീഫല്ല ഒരു പെറ്റൽ, ഒരു അതിൻ്റെ ഒരു ഇതള് ഉണ്ടാക്കി എടുക്കണം. ഇതുപോലെ ഇത് ഒരു സ്പോഞ്ചാണ്. അപ്പം ഇതിപ്പോൾ ഇത് ഡ്രസ്സ് വാങ്ങുമ്പോൾ അതിൽ സാരിയിലൊക്കെ കട്ടിക്കിരിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന സ്പോഞ്ചാണ്. ഈ പെറ്റൽ എടുത്തിട്ട് ഇതുപോലെ വച്ച് നമ്മൾ കറക്റ്റായിട്ടിങ്ങനെ അതിൻ്റെ ഒരു ഇതള് വെട്ടിയെടുക്കണം. സ്പോഞ്ചാകുമ്പം നമുക്ക് കറക്റ്റായി കിട്ടണമെന്നൊന്നുമില്ല. അപ്പം വെട്ടിയതിന് ശേഷം ഷേപ്പ് ചെയ്യുക. ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുത്തപ്പോൾ ഒരു ഇതളായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കുറേ ഇതള് നമുക്ക് വേണം, അത് വെട്ടിയെടുക്കാം. ഇതുപോലെ കുറച്ച് ഇതള് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവറിന് ആവശ്യമായിട്ടുള്ള ഇതളാണ്. അപ്പോൾ ഇനി ഇതിൽ രണ്ട് കുഞ്ഞ് ഇത് ലീഫ് വേണം, ഇതള് വേണം. അതും ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഒരു തുണ്ട് കമ്പിയാണ്. ഈ കമ്പി ഫസ്റ്റ് ഈ കുഞ്ഞ് ആയിട്ട് വെട്ടിയെടുത്തിട്ടുള്ള ഇതളില് ഇങ്ങനെ വച്ചൊന്ന് ഈ കമ്പി ഇതുപോലെ വയ്ക്കുക. ഈ ഇതളൊന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ പിടിച്ചാൽ റോൾ ചെയ്താൽ പറ്റില്ലെങ്കിൽ ഇവിടെ നൂല് വെച്ചൊന്ന് ചുറ്റണം. അടുത്ത് വേണ്ടത് ഒരിതളും കൂടെയാണ്. അതിനെ ഇതിനകത്തോട്ട് മടക്കി വെച്ചിട്ട് ഇതുപോലെ ചുറ്റണം. അതുപോലെ നമ്മൾ എടുത്തു വച്ചിട്ടുള്ള എല്ലാ പെറ്റലും ഇങ്ങനെ ചെയ്യാം. ഇപ്പം നമുക്ക് ഇത്രയുള്ള കുഞ്ഞു പൂവാണ് ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും മതി. ഇനി നെക്സ്റ്റ് ഇച്ചിരിയും കൂടെ വലിയ ഫ്ലവറാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ കൂടുതൽ കൂടുതൽ പെറ്റൽ ഇങ്ങനെ ചുറ്റിയെടുക്കും. എന്നിട്ട് ഇച്ചിരി സെലോ ടേപ്പ്, ഇത് ഇൻസുലേഷൻ ടേപ്പാണ്. സെലോ ടേപ്പ് ഒട്ടിക്കുക. സെലോ ടേപ്പോ ഇൻസുലേഷൻ ടേപ്പോ നിങ്ങളുടെ കയ്യിൽ എന്താണുണ്ടോ അത് ഒട്ടിക്കുക. ഇനി മാസ്കിങ് ടേപ്പേ ഉള്ളൂവെങ്കിൽ അതും അതായാലും മതി. ഇപ്പോൾ നമ്മൾ കളർ ലീഫിൻ്റെ കളർ പച്ച ആയിരിക്കത്തില്ല, അതിന് ഉള്ള ഏത് കളറാണോ അത് ഒട്ടിച്ചെടുക്കുക. ജസ്റ്റ് ഈ കമ്പി ഒന്ന് മറഞ്ഞിരിക്കാൻ വേണ്ടി പോലെ ഒട്ടിച്ചെടുത്തിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യും. ഇതുപോലെ ഒത്തിരി ഫ്ലവർ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യണതെന്ന് നോക്കാം. ഒരെണ്ണം എടുക്കുക, ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് ഈ കമ്പി വെച്ച് ഒരു കമ്പി കൂടെ വെച്ചിട്ട് ഇതങ്ങ് ചുറ്റുക. ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫ്ലവറാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതുപോലെ ഫുള്ളും റോൾ ചെയ്ത് എടുക്കുക. എന്നിട്ട് പൊട്ടിച്ചെടുത്ത് അങ്ങനെ ഞാൻ ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഇതുപോലെ ഇത് അതിൻ്റെ റിബണിൽ ചെയ്തതാണ് ഈ കാണുന്ന ഫ്ലവർ. ഇതിപ്പോൾ സ്പോഞ്ചിൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കരുത്.